എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആഞ്ജനേയ വട, ഇല്ലെങ്കിൽ മിളക് വട എന്ന് പറയും. ഇത് ആഞ്ജനേയർക്ക് വലിയ പ്രിയപ്പെട്ട വടയാണ്. ഇത് വടമാല ചാർത്തും. അപ്പോൾ ഇത് നമുക്ക് നാലുമണി പലഹാരമായിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആഞ്ജനേയർക്ക് ഉണ്ടാക്കുന്ന ഈ വടമാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ഇങ്ങനെ ഈ രീതിയിലാണ് മറ്റേ വടമാല ചാർത്തുക. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ വട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1 hour സോക്ക് ചെയ്താൽ മതി. ആദ്യം സോക്കേണ്ട ആവശ്യമില്ല. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 1 hour സോക്ക് ചെയ്യാം. അപ്പോൾ ടൈം നോക്കി വയ്ക്കുക. ഇപ്പോൾ താ ഉഴുന്നിൽ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1 hour കഴിയുമ്പോൾ നമുക്ക് ഇത് അരയ്ക്കണം. അപ്പോൾ 1 hour ഇത് സോക്ക് ചെയ്യാൻ ഇരിക്കട്ടെ. നമ്മുടെ ദാ ഉഴുന്ന് 1 hour കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം. ഇതിനിപ്പോൾ മിളക് വട എന്നും പേര് പറയും. ഇത് ആഞ്ജനേയർ വടയാണെങ്കിലും മിളക് വട എന്നും പേര് പറയും. അപ്പോൾ ദാ നമുക്ക് 1 tablespoon കുരുമുളകും 1 spoon ജീരകവും എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ദാ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉഴുന്നും നമുക്ക് അരച്ച് എടുക്കാം. ഇനിയുള്ള ഉഴുന്നിൽ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് അരയ്ക്കാം. നമുക്കിതാ കുറച്ച് കരിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ദാ കരിവേപ്പില ഇട്ട് അരച്ചു. അപ്പോൾ നമ്മുടെ ഉഴുന്ന് അരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ഇനി പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ നമുക്കൊരു 2 tablespoon അരിപ്പൊടിയും ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി, ഒരു 2 tablespoon അരിപ്പൊടി. കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട്. ഇതിപ്പോൾ നമ്മൾ കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മിളക് വട എന്നും പറയുന്നത്. ഇത് ആഞ്ജനേയർക്ക് പ്രധാനമാണ് വടമാല ചേർത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇപ്പോൾ 1 tablespoon ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇപ്പോൾ ദാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചുട്ട് തുടങ്ങാം. ഇതിപ്പോൾ കുഴച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 1/4 cup ഞാൻ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ മാവ് ഈ രീതിയിൽ നമ്മുടെ ഉഴുന്ന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി തുടങ്ങണം. നമുക്കൊരു സിപ്പ് ലോക്ക് കവർ എടുത്തിട്ട് ഇതൊന്ന് എണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്ന പോലെ നമ്മുടെ കയ്യിലും എണ്ണ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു ബോൾ എടുത്തിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സിപ്പ് ലോക്ക് കവറാണ്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വടമാലയാണല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ഹോളും ഇട്ട് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇതിലേ കൂടിയാണ് അവരിങ്ങനെ നൂല് ചേർത്തിട്ട് ഹനുമാന് ചാർത്തുന്നത്. നമ്മൾ പക്ഷേ ഇപ്പോൾ ആഞ്ജനേയ വട ഉണ്ടാക്കി കാണിക്കണമെന്ന് മാത്രം. ഇതുപോലെ നമുക്ക് എല്ലാ വടകളും ഇങ്ങനെ പരത്തി എടുക്കാം. ഇനിയൊരു രീതി, ദാ ഈ സിപ്പ് ഫോൾഡറിനകത്ത് ഇപ്പോൾ നമുക്കൊരു ബോൾ വെച്ചിട്ട് ഇത് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ വടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം.
എന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക്. അപ്പോൾ സിപ്പ് ലോക്കിൽ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ഈ വട ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പരത്തി വെച്ചിരിക്കുന്ന വട നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ദാ ആഞ്ജനേയ വട ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ആയപ്പോൾ അടുത്ത സൈഡ് ടേൺ ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാനായിട്ട്. ഇത് ദാ ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് ഫ്ലെയിം മറ്റേ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് നമുക്ക് ഒരു ചെറിയ കുഴിയും ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റേ നമ്മുടെ സിപ്പ് ലോക്ക് കവറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലാകുമ്പോൾ വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കയ്യിലും കുറച്ച് എണ്ണ തൂത്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ബാച്ച് ദാ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദാ മുളക് വട അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാ വറുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് മുളക് വട. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആഞ്ജനേയർ വട എന്നും പറയും, മുളക് വട എന്നും പറയും. ഹനുമാന് പ്രിയപ്പെട്ട വടയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഉള്ളി വേണ്ട, പച്ചമുളക് വേണ്ട, എളുപ്പത്തിൽ കണ്ടില്ലേ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.